ജൈവ ഗ്രാമം പദ്ധതിയിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് പയ്യന്നൂർ നഗരസഭയിലേക്ക് കോൺഗ്രസ് മാർച്ച്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മാർച്ച് ഡിസിസി അധ്യക്ഷൻ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. 25 വർഷമായി ഏറ്റെടുത്ത ഒരു പ്രവൃത്തിയും പൂർത്തീകരിക്കാത്ത കേരളത്തിലെ ഏക നഗരസഭയാണ് പയ്യന്നൂരെന്ന് അദ്ദേഹം ആരോപിച്ചു. ജൈവഗ്രാമം പദ്ധതിയിൽ സമഗ്രമായ അന്വേഷണം നടത്തുക, നഗരസഭാ അധ്യക്ഷ രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ നഗരസഭയിലേക്ക് മാർച്ച് നടത്തിയത്. ടൗൺ ബാങ്ക് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് നഗരസഭാ കവാടത്തിൽ ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡ് തള്ളിമാറ്റാൻ ശ്രമിച്ചത് പോലീസുമായുള്ള ഉന്തിലും തള്ളിലും കലാശിച്ചു. ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഇതിന് ആധാരമായ ഈ സമരത്തിന് ആധാരമായ മുഖ്യ വിഷയം എന്ന് പറയുന്നത് ജൈവഗ്രാമ പദ്ധതി തന്നെയാണ്. ജനകീയ ആസൂത്രണ പദ്ധതിയിലൂടെ ഇവിടെ പാവപ്പെട്ട പട്ടികജാതിക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അവർക്ക് തൊഴിൽ ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു പദ്ധതി മുനിസിപ്പാലിറ്റി നടപ്പിലാക്കുവാൻ വേണ്ടി തീരുമാനിച്ചത്. കൃഷിയും അതുപോലെ തന്നെ കന്നുകാലി വളർത്തലും ഒക്കെയാണ് അങ്ങനെ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പട്ടികജാതിക്കാരുടെ അവസരങ്ങൾ, അവരുടെ പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാക്കുവാൻ വേണ്ടി ഇട്ട പദ്ധതികൾ. പക്ഷേ ആ പദ്ധതി ഇപ്പോൾ എന്താണ് അവസ്ഥ? ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇവിടെ സ്ഥലമെടുത്തിട്ടുണ്ട്, 7 ഏക്കറോളം സ്ഥലമെടുത്തിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ആ സ്ഥലം എവിടെയാണ് എടുത്തത്? അതൊരു പാറയാണ് എന്ന് നമുക്കറിയാം. ഇവിടെ കന്നുകാലി വളർത്തലിന് എന്തെല്ലാം സൗകര്യങ്ങളാണ്, പാറയിൽ എന്താണ് ഉണ്ടാകുന്നത്? അവിടെ പാറയെടുത്തു. ആ പാറ എടുത്ത സമയത്ത് എത്രയാണ് ആ സ്ഥലത്തിന്റെ മാർക്കറ്റ് വാല്യൂ എന്നതും സ്ഥലത്തിന്റെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പൈസ എത്രയാണോ ഇവിടെ വി സി നാരായണൻ സൂചിപ്പിച്ചു. 25 വർഷമായി ഏറ്റെടുത്ത ഒരു പ്രവൃത്തിയും പൂർത്തീകരിക്കാത്ത കേരളത്തിലെ ഏക നഗരസഭയാണ് പയ്യന്നൂരെന്ന് അദ്ദേഹം ആരോപിച്ചു. കൊട്ടിഘോഷിച്ചാരംഭിച്ച ഒരു പദ്ധതിയും പൂർത്തിയാക്കാൻ പയ്യന്നൂർ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി സി നാരായണൻ അധ്യക്ഷനായി, നേതാക്കളായ എം നാരായണൻകുട്ടി, എം കെ രാജൻ, എ പി നാരായണൻ, കെ കെ ഫൽഗുനൻ, അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ്, കെ ജയരാജ്, കെ പി മോഹനൻ എന്നിവർ സംസാരിച്ചു. കെ ടി ഹരീഷ്, കെ വി ഭാസ്കരൻ, എ രൂപേഷ്, ഇ പി ശ്യാമള, അത്തായി പത്മിനി, ടി പി ശ്രീനീഷ്, ആകാശ് ഭാസ്കരൻ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. മാർച്ചിന്റെ പശ്ചാത്തലത്തിൽ പയ്യന്നൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ശക്തമായ പോലീസ് സുരക്ഷയാണ് സ്ഥലത്ത് ഒരുക്കിയിരുന്നത്. ജലപീരങ്കിയും സ്ഥലത്തെത്തിച്ചിരുന്നു. നഗരസഭയുടെ ജൈവഗ്രാമം പദ്ധതി സംബന്ധിച്ച ദുരൂഹത നീക്കണം, ഇവിടെ തൊഴിലവസരങ്ങൾ, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. പ്രതിഷേധ മാർച്ച് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജാണ് ഉദ്ഘാടനം ചെയ്തത്. നേരിയൊരു സംഘർഷം ഉണ്ടായി എന്നതൊഴിച്ചാൽ സംഘർഷം മാർച്ച് സമാധാനപൂർണ്ണമായിരുന്നു. പോലീസിന്റെ ശക്തമായ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള ശക്തമായ പോലീസ് കാവലാണ് ഇവിടെ ഏർപ്പെടുത്തിയത്. അതേസമയം പയ്യന്നൂർ നഗരസഭാ കൗൺസിൽ യോഗത്തിലും ഇത് സംബന്ധിച്ച പ്രതിഷേധമുയർന്നു. പ്രതിപക്ഷ കക്ഷി നേതാവ് കെ കെ ഫൽഗുനൻ നൽകിയ ചോദ്യത്തിന് മറുപടിയായി ചെയർപേഴ്സൺ കാര്യങ്ങൾ വിശദീകരിച്ചു. ഈ വിശദീകരണത്തിൽ കാര്യമായ തൃപ്തി പ്രതിപക്ഷ കക്ഷികളുടെ നേതാക്കൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് അംഗങ്ങൾക്ക് ഉണ്ടായില്ല. ഇതേ തുടർന്ന് കോൺഗ്രസ് അംഗങ്ങൾ കൗൺസിൽ യോഗം ബഹിഷ്കരിക്കുകയും ചെയ്തു. അതേസമയം പ്രതിപക്ഷ അംഗങ്ങൾ, കോൺഗ്രസ് അംഗങ്ങളെ
ഈ മാർച്ചിന്റെ സ്ഥലത്തേക്ക് പോലീസ് കടത്തിവിട്ടില്ല എന്ന് സംബന്ധിച്ച ഒരു ആരോപണം ഉയർന്നു വന്നു. ഇതിനെ തുടർന്ന് ഗേറ്റിന് സമീപത്തെ കോൺഗ്രസ് അംഗങ്ങൾ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ക്യാമറമാൻ സുമേഷിനൊപ്പം ജയരാജ് വടവന്തൂർ, നെറ്റ്വർക്ക് ന്യൂസ്.